നമസ്കാരം. സി പി ഐ എം സംസ്ഥാന സമ്മേളനം മാർച്ച് 1, 2, 3, 4 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ചാരഞ്ചന ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. സി പി ഐ എം ഏരിയ കമ്മിറ്റി മെമ്പർ സി എൻ പ്രഭകുമാർ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതിൻ്റെ വാർത്താ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ക്ഷണിക്കുന്നു. കൂത്താട്ടോളം തന്ന ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസ്. നിങ്ങളെല്ലാം അനുമതിയോടെ ഈ സ്വാഗത സംഘം ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ചരിത്രം വിളിച്ചോതുന്ന എറണാകുളം ജില്ലയിൽ നമ്മുടെ സമ്മേളനം 23-ാം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെയും കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയും തളർച്ചയും അടക്കം പരിശോധിക്കാൻ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പോരായ്മ കണ്ടെത്തി കുറവുകൾ നികത്തി പാർട്ടിയെ സംഘടന ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ സമ്മേളനങ്ങൾ ചേരുന്നത്. നമ്മുടെ ജില്ലയിൽ നടക്കുന്നൊരു സമ്മേളനം എന്ന നിലയിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും ജനകീയമായ ഇടപെടലിനോടുകൂടി ഫലമായി സ്വാഗത സംഘം ഓഫീസ് തുറക്കാനും ഈ സമ്മേളനം താഴെത്തട്ടിൽ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും വിവരപ്പെടുത്താനും കഴിയുന്ന നിലയിലാണ് നമ്മൾ ഈ സമ്മേളനം പ്ലാൻ ചെയ്യുന്നത്. കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനത്തിന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ കൂത്താട്ടുളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എ കെ ജിയുടെ ആത്മകഥയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ കൂത്താട്ടുള്ള ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. നിരവധിയായ രക്തസാക്ഷികളെ സംഭാവന ചെയ്ത കൂത്താട്ടുളത്തിൻ്റെ പ്രദേശത്ത് ആ രക്തസാക്ഷികളുടെ എല്ലാം ഓർമ്മ പുതുക്കാനും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച സഖാവ് ദിലീപ് ജോർജിനെയും ഡേവിഡ് റായനെയും അതുപോലെ ചന്ദ്രനെയും വിജയനെയും ഒക്കെ ആ സഖാക്കളെയൊക്കെ ഓർമ്മിക്കുന്ന നിലയിൽ വിപുലമായ സംവിധാനങ്ങളാണ് കൂത്താളത്തെ എല്ലാ സഖാക്കളുടെയും സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഓരോ ബ്രാഞ്ചുകളിലും ഇങ്ങനെ ആഫീസ് തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ പാർട്ടിയെ വളർത്തുകയും അതുപോലെ അകാലത്ത് നമ്മളെ പുലിഞ്ഞുപോയ ഒത്തിരി സഖാക്കൾ നമുക്കുണ്ട്. അവരെയും ഓർമ്മിച്ചുകൊണ്ടും നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ സമ്മേളനത്തിൻ്റെ സമ്മേളനത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സംസ്ഥാന സമ്മേളനം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നടത്തപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് വലിയ ജനപങ്കാളിത്തമില്ലാതെയാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. എങ്കിൽപ്പോലും നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചാരഞ്ചിറ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു സ്വാഗത സംഘം ആഫീസ് രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തയ്യാറായ പാർട്ടി ബ്രാഞ്ച് ചാരഞ്ചിറ ബ്രാഞ്ചിലെ സഖാക്കളെ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമ്മേളനം നമ്മുടെ ജില്ലയിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ജില്ലയിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളും പാർട്ടി സഖാക്കളും സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആവേശജ്വലമായി എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ചരിത്രമിറങ്ങുന്ന കൂത്താട്ടുകുളത്തിൻ്റെ മണ്ണിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 27 ബ്രാഞ്ചിലും സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വളരെ ആവേശത്തോടുകൂടിയാണ് സഖാക്കൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി ചാരഞ്ചിറയിൽ നമ്മൾ തുറന്നിട്ടുള്ള സ്വാഗത സംഘ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രാപ്പകലില്ലാതെ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പാർട്ടിയുടെ മുഴുവൻ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്ററിൻ്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളം ജില്ലയിൽ നടക്കുമ്പോൾ അത് ചരിത്ര സംഭവമാക്കി തീർക്കാനുള്ള വലിയ ശ്രമത്തിലാണ് പാർട്ടി. ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി നമ്മുടെ സംഘടനാ ദൗർബല്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ജില്ലയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമിട്ടാണ് ഇത്തവണ പതിവിന് വിപരീതമായി താഴെ തലങ്ങളിലുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ
പാർട്ടി ബ്രാഞ്ചിലും എല്ലാ ബ്രാഞ്ചിലും സംഘാടക സമിതി രൂപീകരിച്ച് നമ്മുടെ സമ്മേളനത്തിൻ്റെ സന്ദേശം താഴെ തലങ്ങളിൽ മുഴുവൻ എത്തിക്കുകയും മുഴുവൻ ആളുകളെയും സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ശാരഞ്ചുര ബ്രാഞ്ചിൻ്റെ സ്വാദസംഘം ഓഫീസ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് അലങ്കരിച്ച നമ്മുടെ സഖാവ് അനിൽ കണ്ണാണ് ഞാൻ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാദസംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഏരിയ കമ്മിറ്റി അംഗം സി എൻ പ്രഭകുമാറിനെ ഞാൻ യോഗത്തിന് വേണ്ടി കൃതജ്ഞത അർപ്പിക്കുന്നു. ഏരിയ കമ്മിറ്റി മെമ്പർമാരായ സഖാവ് സണ്ണി കുര്യാക്കസിന് ഞാൻ യോഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എം ആർ സുരേന്ദ്രനാഥൻ അവരെ ഞാൻ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ലോക്കൽ സെക്രട്ടറി പ്രബീഷ് ഞാൻ യോഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി മറ്റ് പാർട്ടി സഖാക്കളെ അടങ്ങം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പുത്താണ്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.